സ്ത്രീകൾ മാത്രമുള്ള സ്ഥാപനങ്ങളിലെത്തി ഇവരെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന യുവാവിനെ പിടികൂടാൻ കഴിയാതെ പോലീസ് വലയുന്നു. കാഞ്ഞിരപ്പള്ളിയിലും പൊടിമറ്റത്തും പാറത്തോട്ടിലുമുള്ള സ്ഥാപനങ്ങളിലെത്തിയാണ് യുവാവ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത്. ഏതാനും നാളുകൾക്ക് മുമ്പ് പൊടിമറ്റത്തുള്ള ലബോറട്ടറിയിലാണ് ഇയാൾ ആദ്യം എത്തിയത്. ഇവിടെ ഒരു ജീവനക്കാരി മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം യുവാവ് സിനിമാ നിർമ്മാതാവാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്നും ജീവനക്കാരി അറിയിച്ചു. ഇതിനായി ശരീരഘടന പരിശോധിക്കണമെന്നും പറഞ്ഞ് കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി ബഹളം വെച്ചതോടെ ഇയാൾ രക്ഷപ്പെട്ടു. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ നിരീക്ഷണം നടത്തിയ ശേഷം പുള്ളിയ സ്ത്രീകൾ ഈ പെൺകുട്ടികൾ തനിച്ചായിരിക്കുന്ന ഒരു സമയത്ത് കയറി വരികയും ഇവരോട് വളരെ അപമര്യാദമായിട്ട് പെരുമാറി ഇവരെ സ്പർശിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം ഇയാൾ ഇപ്പം ഈ നമ്മുടെ ഇവിടെ ഒരു ഏപ്രിൽ മാസത്തിൽ ഇവിടെ കയറുകയും ഞങ്ങളതിന് കംപ്ലൈൻറ്റ് പോലീസിൽ പരാതി കൊടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഞങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചു, പോലീസും അന്വേഷിച്ചു. പക്ഷേ ഈ വ്യക്തി ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഈ തൊട്ടടുത്തായിട്ട് കാഞ്ഞിരപ്പള്ളി ഒരു സ്ഥാപനത്തിൽ ഈ കയറി സെയിം ഇതുപോലെ തന്നെ പ്രവൃത്തി പുള്ളി ചെയ്യുകയും പാറത്തോട്ടിലൊരു സ്ഥാപനത്തിൽ ഒരു ബ്യൂട്ടി പാർലർ കയറി അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ വ്യക്തിയുടെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ആ വ്യക്തിയെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഇയാൾ കാഞ്ഞിരപ്പള്ളി പ്രവർത്തിക്കുന്ന ലബോറട്ടറിയിൽ എത്തിയത്. ഇവിടെയും ഒരു ജീവനക്കാരി മാത്രമേ ഈ സമയം ഉണ്ടായിരുന്നുള്ളൂ. സിനിമാ നിർമ്മാതാവ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ ഇവിടെ നഗ്നത പ്രദർശിപ്പിക്കുകയും പിന്നീട് കടന്നു കളയുമായിരുന്നു. ഈ മാസം 30-നാണ് പാറത്തോട്ടിലെ ബ്യൂട്ടി പാർലറിൽ യുവാവ് എത്തിയത്. ഇവിടെയും സമാന സംഭവം തന്നെ ആവർത്തിച്ചു. സംഭവത്തെ തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം പാർലർ ഉടമ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അന്വേഷണം നിലച്ച മട്ടാണെന്നും ഇവർ തന്നെ പറയുന്നു. സംഭവത്തെ തുടർന്ന് ഒറ്റയ്ക്ക് സ്ഥാപനങ്ങൾ നടത്തുന്ന പല സ്ത്രീകളും ഭീതിയിലാണ്. എത്രയും വേഗം യുവാവിനെ പിടികൂട്ടണമെന്ന ആവശ്യവും ഇവർ ഉയർത്തുന്നു. ക്യാബിനറ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.